ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് സി വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലുണ്ടാവും ടി വി. ചിലരുടെ സ്മാർട്ട് ടി വി ആയിരിക്കും, ചിലരുടെ നമ്മുടെ സാധാ എൽ ഇ ഡി, എൽ സി ഡി, പഴയ കാലത്തെ ഒരു പെട്ടി പോലത്തെ ടി വി. അവിടെ ഫോട്ടോ കാണിക്കട്ടോ, അങ്ങനത്തെ ടി വി ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ടി വി നമുക്ക് എങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആൻഡ്രോയിഡ് ടി വി ആക്കാം എന്നൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, എം ഐ ബോക്സ് 4K ആണ്. ഇതിൽ നമുക്ക് ഏതൊരു ടി വിയെയും നമുക്ക് സ്മാർട്ട് ടി വി ആയിട്ട്, ആൻഡ്രോയിഡ് ടി വി ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന മുന്നേ, ഇതൊരു എം ഐ പ്രൊഡക്റ്റ് ആണെങ്കിലും ഫുൾ ഗൂഗിളാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ലേറ്റസ്റ്റ് എന്താ പറയുക, ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 9 സീരീസ് ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കണേ. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ക്രോം കാസ്റ്റ് ബിൽ പിന്നുണ്ട്. നമുക്ക് ഫോണിൽ കാണുന്ന എന്താണോ അത് നമുക്ക് നമ്മുടെ ടി വിയിലേക്ക് അതേപോലെ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൻ്റെ പ്രത്യേകതയാണ് 4K. നമുക്ക് 4K വീഡിയോസ് വരെ ഈ ഒരു സാധനത്തിൽ സപ്പോർട്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതിൽ സപ്പോർട്ടാവുന്ന ആപ്സാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് ആപ്സാണ് അവിടെ ഉള്ളത്. ഇതിൻ്റെ സൈഡ് പോർഷനിൽ എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ മെയിനായിട്ടുള്ള എം ഐ ബോക്സ് ഉണ്ട്. പിന്നെ ഒരു ബ്ലൂടൂത്ത് വോയിസ് റിമോട്ട് കൺട്രോൾ ഉണ്ട്. പിന്നെ എച്ച് ഡി എം ഐ കേബിൾ ഉണ്ട്. പിന്നെ ഒരു പവർ അഡാപ്റ്റർ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് വരികയാണെങ്കിൽ ഡോൾബി ഓഡിയോ ആണ് ഉള്ളത്. പിന്നെ HDR10 നമുക്ക് ഇതിൽ സപ്പോർട്ടഡ് ആണ്. പിന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്. പിന്നെ 64-bit quad core CPU ആണ് നമുക്കിതിൽ ഉള്ളത്. എന്താ, ഒരു 2GB റാമും 8GB ഇൻറ്റർണൽ സ്റ്റോറേജും ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ക്രോം കാസ്റ്റ് ബിൽഡ് ഇന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാൻ പ്രത്യേകിച്ച് ആചാരങ്ങളില്ല. കത്തിയെടുക്കുക, മുറിക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എം ഐ ബോക്സ് ആണ്. അത് നമുക്ക് തൽക്കാലം ഇങ്ങോട്ട് മാറ്റിവെക്കാം. പിന്നെ എന്താന്ന് വെച്ചാൽ, യൂസർ മാനുവൽ പോലത്തെ ഒരു ഗൈഡൻസ് സാധനം ഉണ്ട്. പിന്നെ നമുക്കിതിൽ കാണാൻ പറ്റുന്നത് അഡാപ്റ്റർ ആണ്, പവർ അഡാപ്റ്റർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ HDMI കേബിള് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മെയിൻ അട്രാക്ഷൻ ആയിട്ടിടുക ഒരു റിമോട്ടും കൂടി ഉണ്ട്. റിമോട്ട് ഒരു ബ്ലൂടൂത്ത് റിമോട്ടാണ്. അതിനെ തന്നെ നമുക്ക് എം ഐ ബോക്സ് പരിചയപ്പെടാം. കാണാൻ നല്ല ക്യൂട്ടാണ്. മുകളിലൊരു മാറ്റ് ഫിനിഷോറിയാണ് ഈ സാധനം വന്നിരിക്കുന്നത്. ഭയങ്കര സ്ലിമ്മാണ് സാധനം. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ എന്താണെന്ന് നോക്കാം. നമുക്ക് 3.5 ഓഡിയോ ജാക്ക് ഉണ്ട്. ഒരേ സമയം നമുക്ക് ഒപ്റ്റിക്കൽ കേബിളായിട്ടും കണക്ട് ചെയ്യാം. ഇവിടെ HDMI പോർട്ടുണ്ട്. പിന്നെ USB പോർട്ടുണ്ട്. പിന്നെ നമുക്ക് പവർ കൊടുക്കാനുണ്ട് ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. നമ്മളിത് USB കണക്റ്റ് ആക്കുമ്പോൾ നമുക്ക് സ്റ്റോറേജ് കൂട്ടാനും നമുക്ക് USB കൊണ്ട് സാധിക്കും. പിന്നെ നമുക്ക് എന്താ പറയുക, ഏത് ഫോർമാറ്റിലുള്ള ഫയലാണെങ്കിലും നമുക്ക് എന്താ ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ടി വിയിലുള്ളത് നമുക്ക് ചില വീഡിയോസ് ചില ഫയൽസൊന്നും നമുക്ക് വ്യൂ ചെയ്യാൻ പ്രയാസമായിരിക്കും. ഇത് വെച്ചിട്ട് ഏത് തരത്തിലുള്ള ഫയലാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് നമ്മൾ പവർ കൊടുക്കേണ്ട ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് റിമോട്ട് സെക്ഷനിലേക്ക് വരാം. റിമോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സ്ലിമ്മാണ്, സ്യൂട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ റിമോട്ടിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇത് പവർ ബട്ടൺ. നമുക്കിവിടെ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈക്ക് ഇതാ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മൈക്കിൻ്റെ ചെറിയ സംഭവം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത് ഓക്കെ ബട്ടണ്, ഇത് സൈഡ്, രണ്ട് സൈഡ് അപ്പ് ഡൗൺ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാം. ടച്ച് പാഡാണെന്ന് വിചാരിക്കേണ്ട, ടച്ച് അല്ല. പിന്നെ അത് നമ്മളെ ആപ്പ് ലിസ്റ്റിലേക്ക് പോകാനുള്ള ഒരു കീ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു ബാക്ക് ബട്ടൺ ഉണ്ട് ഇവിടെ. പിന്നെ അത് പ്രധാനമായുള്ള ഹോംക്ക് വരാനുള്ളതാണ് ഇത്. പിന്നെ ഒരു എന്താ, നെറ്റ്ഫ്ലിക്സിലെ ഒരു ഡെഡിക്കേറ്റ് ബട്ടണ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആമസോൺ പ്രൈമിൻ്റെ ഒരു ഡെഡിക്കേറ്റ് ബട്ടണ് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഇതിവിടെ കാണാൻ സാധിക്കും. പറയാനാണെങ്കിൽ സ്ലിമ്മാണ്, ഭയങ്കര ബ്യൂട്ടി. നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് പിടിക്കുമ്പോൾ തന്നെ. പിന്നെ ബാറ്ററി ആണ്, 3AA ബാറ്ററിയാണ്. ബാറ്ററി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നമ്മൾ പുതുതായി വാങ്ങിക്കേണ്ടി വരും. നമ്മൾ MI TV ഓൺ ആക്കുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഇൻ്റർഫേസ് ഇതാണ്. നമുക്ക് ആദ്യം ആപ്സിൻ്റെ ഒരു മെനു നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ആപ്പ് ബട്ടൻ്റെ ബട്ടൺ അമർത്തി നമുക്ക് ആപ്സിൽ നെറ്റ്ഫ്ലിക്സ്, നമ്മൾ കുറേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈം, ഫോർസ്, സ്പോട്ടിഫൈ, യൂട്യൂബ് അങ്ങനെ കുറച്ച് ആപ്പ്, ജിയോ സിനിമ. നമ്മൾ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ അതിനാവശ്യമുള്ള VLC ആൻഡ് ആപ്ലിക്കേഷൻ. പിന്നെ നമ്മൾ
പ്ലേ സ്റ്റോർ പ്ലേ സ്റ്റോറിൽ നമുക്ക് ആവശ്യമുള്ള അപ്ലിക്കേഷൻസ് നമുക്ക് ടി വിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗെയിംസ് വരെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ആബ്സൊല്യൂട്ട് 8 ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ജോയിസ്റ്റിക്ക് വെച്ച് കണക്ട് ചെയ്ത് കളിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ യൂട്യൂബിന്റെ ഭാഗത്തേക്ക് വരെ നമ്മുടെ അർജുൻ ബ്രോ, സഞ്ജു, പിന്നെ നമ്മുടെ അരുൺ സ്മോക്കി ചാനല്, നമ്മുടെ ഇക്ക, പിന്നെ നമ്മുടെ സ്പെക്ട്രാവലിറ്റിന്റെ സുജിത് ഭക്തൻ, പിന്നെ ന്യൂസ് ചാനൽ, ഇതാണ് നമുക്ക് ട്രെൻഡിൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ യൂട്യൂബ് എടുക്കുക, യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ എസ് സി വ്ളോഗ്സ് കാണാൻ പറ്റും. ഞാൻ ആദ്യം തന്നെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത്തരത്തിൽ നമുക്ക് വീഡിയോ ഒക്കെ നമുക്ക് ഏത് വീഡിയോ ആണെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റിനോട് നമുക്ക് പറഞ്ഞുകൊണ്ടും നമുക്ക് പറ്റും. പ്ലേ എൻസിഎസ് മ്യൂസിക് ഇൻ യൂട്യൂബ്. ഓൾറൈറ്റ്, ഹിയർസ് N3WPORT പവർ ഫി ബ്രേവ് എൻസിഎസ് റിലീസ് ഓൺ യൂട്യൂബ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ രാത്രിയൊക്കെ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് രാത്രി ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് കാണാൻ നമുക്ക് ബ്ലൂടൂത്തിൽ ഹെഡ്സെറ്റ് ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ ബ്ലൂടൂത്തിൽ നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആരെയും ശല്യപ്പെട്ടാതെ രാത്രിയെ നമുക്ക് ടി വി പ്ലേ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക റിമോട്ടിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ കാണിക്കാം. നമ്മൾ 100% ചാർജ് നമുക്ക് ബാറ്ററി, അങ്ങനെ ബാറ്ററിയിലെ ചാർജിൻ്റെ ലെവലും കൂടി നമുക്ക് ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോണ് സ്ക്രീൻ മിറർ ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താ ഞാനിപ്പോൾ ഒന്നും പ്ലേ ചെയ്യാത്തതുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് കോപ്പി റൈറ്റ് വന്നാലോ എന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സ്ക്രീൻ മിറർ ചെയ്ത് പബ്ജി ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് സ്ക്രീൻ മിറർ ചെയ്യാം. അങ്ങനെ എന്തും നമുക്ക് നമ്മുടെ ഫോണിൽ അതേപോലെ തന്നെ നമുക്ക് സ്ക്രീനിൽ മിറർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വൈഫൈ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലർ വൈഫൈ ഇല്ലാത്തവർ നമ്മൾ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹോട്ട്സ്പോട്ട് വഴി ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ചിലർക്ക് ചില പേടി ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികമായി ഡാറ്റ വലിക്കുകയാണ്. അത്തരത്തിൽ ഉള്ള പേടി മാറ്റാൻ നമുക്ക് ഡാറ്റ സേവർ ഓൺ ആക്കിയിടാം. 100 MB കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഓരോ സെറ്റ് ചെയ്ത് വെച്ചാൽ 500 MB, 1 GB. അപ്പോൾ അങ്ങനെ അത് കഴിയുമ്പോൾ നമുക്ക് അലേർട്ട് തരുന്നതാണ്. നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന എത്രത്തോളം ഡാറ്റയാണ് അത്രമാത്രമേ നമുക്ക് ഡാറ്റ സേവർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റൻ്റെ ചിലവുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളൊരു ബെൽ ബട്ടൺ കാണുന്നില്ല, നിങ്ങളെന്തായാലും ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ MI Box 4K റിവ്യൂ ആൻഡ് അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് കുറച്ച് എക്സ്പെൻസീവാണ്, ഏകദേശം ഒരു 3500, അതായത് 3499 രൂപ വിലയുണ്ട്. അപ്പോൾ നമ്മുടെ ആമസോൺ പ്ലാസ്റ്റിക്കിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1080p നമുക്ക് 4000 അതായത് 5000 രൂപ നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ 4K ഏകദേശം 6000 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ സാധനം എത്രയും ബെറ്ററാണ് 4K. പിന്നെ ആമസോണിൽ പ്ലാസ്റ്റിക്കിൽ നമുക്ക് USB കണക്റ്റ് ആക്കാൻ പറ്റില്ലത്, നമുക്ക് USB കണക്റ്റ് ചെയ്ത് സ്റ്റോറേജ് ഒക്കെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.